വ്യാകുലമാതാവിൻ്റെ ഊട്ടു തിരുനാളിനൊരുങ്ങി നാട് ഒരുക്കങ്ങളായി ഒരു ലക്ഷം പേർക്ക് ഊട്ടൊരുക്കുന്നു ഒരു സ്കൂളിൽ പ്രവർത്തനം തുടങ്ങി ഏഷ്യയിലെ ഏറ്റവും വലിയ ആരാധനാലയമായി മാറിയ തൃശൂർ പുത്തൻപള്ളിയിൽ നാനാ തുറകളിൽപ്പെട്ട വിശ്വാസികളാണ് ശാന്തി തേടി എത്തുന്നത് തിരുനാളിനോടനുബന്ധിച്ച് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ നടക്കുന്ന ഊട്ട് സദ്യയിൽ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുക്കും പതിവ് പോലെ ഈ വർഷവും ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള അനാഥ മന്ദിരങ്ങളിൽ ഭക്ഷണം നൽകും പതിനഞ്ചിന് രാവിലെ ആറ് ഏഴ് മുപ്പത് ഒൻപത് പതിനഞ്ച് ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പത് അഞ്ച് രാത്രി ഏഴ് സമയങ്ങളിൽ വിശുദ്ധ കുർബാന നൊവേന മാതാപാത എന്നിവയുണ്ടാകും ഒൻപത് പതിനഞ്ചിന്റെ തിരുകർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമികത്വം വഹിക്കും ഒന്നേ മുപ്പതിന് ദിവ്യകാരുണ്യ ആരാധന എന്നിവയുണ്ടാകുമെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് പറഞ്ഞു തൃശ്ശൂർ പുത്തൻപള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഒരു സ്കൂൾ കെട്ടിടത്തിൽ ആരംഭിക്കുന്നത് പിന്നീട് ഈ നമ്മൾ കാണുന്ന വലിയ പള്ളി പള്ളി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ പണിയാനായി പണിയാനായിട്ട് തുടങ്ങി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നഗരത്തിന് തന്നെ അഭിമാനമായിട്ട് ഏഷ്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ ദേവാലയ ടവറോടുകൂടി ബൈബിൾ ടവറോടുകൂടി നിലകൊള്ളുന്ന ഈ ദേവാലയം ഒരു സാംസ്കാരിക ഒരു കലാരൂപം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഗോതിക് ശൈലിയുള്ള ഒരു ദേവാലയം അതിലക്കോപരിയായിട്ട് ജനങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ എത്തുന്നു ഒരു ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിന്റെ ചിത്രങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച ജപമാലകളുടെയും പ്രദർശനം ബിജോയ് ഒളരിക്കറയുടെ നേതൃത്വത്തിൽ ബസരിക്ക ക കുംഭസാര കപ്പേളയിൽ ഒരുക്കിയിട്ടുണ്ട്